പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും ഫോക്കസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഗായത്രി ഞാൻ എടുക്കുന്ന വിഷയം മലയാളമാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് അല്ലെങ്കിൽ മലയാളം സെക്കൻഡ് ആണ് നമുക്ക് മലയാളം സെക്കൻഡ് മൂന്ന് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് അവയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ജീവൽ സ്പന്ദനം ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പാഠം കൊച്ചനുജൻ ഇടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിതയാണ് രണ്ടാമത്തെ പാഠം അശ്വതി എന്നൊരു കഥയാണ് മൂന്നാമത്തെ പാഠം നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു ലേഖനമാണ് നമ്മുടെ മിക്ക എഴുത്തുകാരുടെയും കഥകളിലായാലും കവിതകളിലായാലും സ്നേഹത്തിൻ്റെ തീവ്രതയെ സൂചിപ്പിക്കുന്ന കഥകളും കവിതകളുമായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തരം കൃതികളാണ് നമുക്ക് ഇന്ന് ഒന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് അതിലെ ആദ്യ പാഠഭാഗം കൊച്ചനുജനാണ് കൊച്ചനുജൻ എന്ന പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു പ്രവേശക പ്രവർത്തനം എന്ന നിലയിൽ ജി കുമാരപിള്ളയുടെ സ്നേഹത്തിൻ്റെ വർദ്ധമാനം എന്നൊരു കവിത നമുക്ക് പഠിക്കാനുണ്ട് അതിൽ കുറച്ച് വരികൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ആ വരികളൊന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം എൻ്റെ ഭൂമിയായി വെള്ളമായി വായുവായി എൻ്റെ നിത്യ നിദാനമാം സ്നേഹമേ നെഞ്ചിൽ നീർവീഴ്ച ഞെക്കി ഞെരുക്കവേ നെല്ലരിത്തിള വെള്ളപ്പകർച്ചയായി എൻ മുറിപ്പാടു പൊത്തിപ്പൊതിഞ്ഞിടും പഞ്ഞിയായി നേർത്ത ശീലയായി ചീന്തലായി എൻ്റെ വേരിൻ്റെ മണ്ണിൽ വളങ്ങളായി എൻ്റെ ചില്ലയ്ക്കു സൂര്യപ്രകാശമായി എൻ്റെ അന്നമായി ഉപ്പായനച്ചമായി എൻ്റെ നിത്യ നിദാനമാ സ്നേഹമേ ഈ വരികൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ യൂണിറ്റ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കുന്നവയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പ്രവേശക പ്രവർത്തനം എന്ന നിലയിൽ തന്നിരിക്കുന്ന കവിതയിലും സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ജീവൻ്റെ എല്ലാം അടിസ്ഥാനമായി കാണപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഒന്നാമത്തെ വരിയിൽ എന്താണ് പറയുന്നത് എൻ്റെ ഭൂമിയായി വെള്ളമായി വായുവായി എൻ്റെ നിത്യ നിദാനമാ സ്നേഹമേ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ജലമായും വായുമായും എത്തുന്നത് ആരാണ് സ്നേഹമാണ് നമ്മുടെ ജീവവായുവായും ജീവജലമായും എല്ലാം എത്തുന്നത് ആരാണ് സ്നേഹമാണ് നെഞ്ചിൽ നീർ വീഴ്ച ഞെക്കി ഞെരുക്കവേ നെല്ലരിത്തിള വെള്ള പകർച്ച നമുക്ക് നീർവീഴ്ച ഉണ്ടാകുമ്പോൾ ആ നീർവീഴ്ച മാറുവാനായി നല്ല ഇളം ചൂടുള്ള വെള്ളമായി എത്തുന്നത് എന്താണ് സ്നേഹമാണ് നീർവീഴ്ച ഉണ്ടാകുമ്പോൾ ആ നമ്മുടെ ആ നീർവീഴ്ച മാറ്റുവാനായി ഇളം ചൂടുള്ള വെള്ളമായി എത്തുന്നത് എന്താണ് സ്നേഹമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകാൻ എത്തുന്നത് എന്താണ് സ്നേഹമാണ് ഒരു മുറിവുണ്ടാകുമ്പോൾ അത് പൊതിയാനുള്ള പഞ്ഞിയായും അത് വെച്ച് കെട്ടാനുള്ള ശീലയായും എത്തുന്നത് എന്താണ് സ്നേഹമാണ് അല്ലയോ എൻ്റെ വേരിൻ്റെ മണ്ണിൽ വളങ്ങളായി എൻ്റെ ചില്ലയ്ക്ക് സൂര്യപ്രകാശമായി എൻ്റെ അന്നമായി ഉപ്പായി അനച്ചമായി എൻ്റെ നിത്യ നിദാനമാ സ്നേഹമേ വേരിന് വളരാനുള്ള വളങ്ങളായും ചില്ലയ്ക്ക് വളരാനുള്ള സൂര്യപ്രകാശമായി നമുക്ക് എല്ലാം എന്താ പറയുന്നത് സ്വാന്തനമായി എത്തുന്നത് ആരാണ് സ്നേഹമാണ് ചില്ലയ്ക്ക് വളരുവാനുള്ള സൂര്യപ്രകാശമായും അതേപോലെ തന്നെ വേരിന് വളരുവാനുള്ള വളങ്ങളായും എല്ലാം എത്തുന്നത് എന്താണ് സ്നേഹമാണ് നമുക്ക് ജീവിക്കാനുള്ള ആഹാരമായി എത്തുന്നതും അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം പകരുന്നത് ആരാണ് സ്നേഹമാണ് അപ്പം ഈ രൂപത്തിലെല്ലാം എത്തുന്നത് എന്താണെന്നാണ് കവി പറയുന്നത് സ്നേഹമാണ് അപ്പം സ്നേഹത്തെക്കുറിച്ചാണ് ആര് പറയുന്നത് ജി കുമാരപിള്ളയുടെ സ്നേഹത്തിൻ്റെ വർത്തമാനം എന്ന് പറയുന്ന കവിതയിലൂടെ പറയുന്നത് അതാണ് പ്രവേശക പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഇനിയാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നത് ഇടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിതയാണ്
ആ കവിത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ എല്ലാം എല്ലാം ആയിരുന്ന തന്റെ കൂടെ പിറപ്പായിരുന്ന ചേച്ചി മറ്റെവിടേക്കോ പോകുന്നു, തന്നിൽ നിന്ന് അകന്ന് മറ്റെവിടേക്കോ പോകുന്നു എന്ന തോന്നലിൽ തന്റെ ഒരു കൊച്ചു അനുജന് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ദുഃഖത്തെയാണ് കവി കൊച്ചു അനുജൻ എന്ന കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കാം. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളേ, ചേരാണ്ടോരെന്റെ കൈ തൊട്ടുപോയാലൊട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ, എന്തിനെ പിന്നെ നീ എന്റെ മുമ്പിൽ ലിംഗമനോഹാരിത വെച്ചു തന്നു, തേരോടിക്കാറ്റിനായേറെ ചുകന്നപു വാരി കൊടുക്കുന്ന വള്ളി പോലെ. ഇത്രയും വരെയുടെ ആശയം നമുക്കൊന്ന് നോക്കാം. ചേതന പോലെ കാത്ത പാവകൾ, സ്വന്തം ജീവനെ പോലെ കാത്തുവെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന പാവകളെ താൻ അനിയൻ ഒന്ന് തൊട്ടു നോക്കുമ്പോൾ അതിൽ ചേറാകും എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞിരുന്ന് അനിയനെ മാറ്റുമായിരുന്നു. അപ്പം ആ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന പാവകൾ തനിക്ക് എന്തിനാണ് ചേച്ചി നൽകിയത് എന്നാണ് അനുജന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന സംശയം. പിന്നെ പിന്നീട് കവി ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകം ചുറ്റി നടന്നു വരുന്ന അല്ലെങ്കിൽ ലോകം മൊത്തം ചുറ്റി നടന്നു വരുന്ന കാറ്റിന് ഒരു വള്ളിച്ചെടി തൻ്റെ എല്ലാ ചുവന്ന പൂക്കളും നൽകുന്നത് പോലെ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്ന തൻ്റെ പാവകളെ ആർക്ക് നൽകുകയാണ്? തൻ്റെ കൊച്ചനുജന് നൽകുകയാണ്. അതെന്തിനായിരിക്കാം നൽകുന്നത് എന്നൊരു സംശയം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ അത്രയുമാണ് ആ ഒരു വരിയിലെ ആശയം എന്ന് പറയുന്നത്. ബാക്കി വരികളുടെ ആശയം ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് പറയാം.